നാടിനോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധ നയമാണ് ഇടതു സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലി മുക്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ പുരോഗതിയും വികസനവുമാണ് സർക്കാരിന്റെ താല്പര്യം. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ്. ലോക്സഭ നേരത്തെയുള്ള നിലയിലല്ല BJP ക്കുള്ളത്. 400 സീറ്റുകളുമായി അധികാരത്തിലേറുമെന്ന് BJP അവകാശവാദം കേവല ഭൂരിപക്ഷം ഇല്ലാതായി. ഇത് തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയായി. ജനവിരുദ്ധവും രാഷ്ട്രീയ വിരുദ്ധവുമായ നടപടികൾ സ്വീകരിച്ചു പോരുന്നതിനെ തങ്ങൾക്ക് ഒരു തടസ്സമില്ല എന്ന നിലപാടാണ് BJP ക്കുള്ളതെന്നും പിണറായി വിജയൻ പറഞ്ഞു. പ്രഖ്യാപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പ്രധാനമന്ത്രിയിൽ നിന്നും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. ചില പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുന്നില്ലെങ്കിൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം. ചുരുങ്ങിയത് 15 ഭേദഗതികളെങ്കിലും ഭരണഘടനയിൽ വലിയൊരുന്നാണ് പറയുന്നത്. അത്തരമൊരു തങ്ങൾ ആഗ്രഹിക്കുന്ന വിധം ഭേദഗതി പാസാക്കി എടുക്കാനുള്ള അംഗബലം ഇല്ലാത്ത കൂട്ടാണ് BJP കൂട്ടാളികൾ. സ്ഥാനാർത്ഥി സത്യം മുക്കേരി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, LDF നേതാക്കളായ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, TP രാമകൃഷ്ണൻ MLA, P സന്തോഷ് കുമാർ, MP ലിൻഡോ ജോസഫ് MLA, വി കുഞ്ഞാലി എന്നിവർ സംസാരിച്ചു. ഇവിടെ എന്തിനാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്? ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തിനാണ് രാജിവെച്ചത് എന്ന ചോദ്യത്തിന് ഇന്നേവരെ ഒരു മറുപടിയും പറഞ്ഞില്ല. അദ്ദേഹം ഇവിടെ MP ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പരിമിതികളുണ്ടാകാം. ദേശീയ നേതാവാണ്, ദേശീയ തലത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇടപെടൽ ഉണ്ടാകാം. പക്ഷെ ഒരു MP എന്ന നിലയ്ക്ക്, ലോക്സഭാ മുഖം എന്ന നിലയ്ക്ക്, ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വികസന സംബന്ധമായ കാര്യങ്ങളുമായി അല്ലെങ്കിൽ വികസന സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. എൻലൈറ്റ് ന്യൂസ് മുക്കം.